വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. പ്രദേശത്തെ ദുരന്ത നിവാരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജനപ്രതിനിധികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം സംഘടിപ്പിച്ച് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത്. ദുരന്ത സാധ്യതകൾ കണക്കിലെടുത്താണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ചേർന്നത്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ നിസാമുദ്ദീൻ, ചെലക്കര പോലീസ് SI മോഹൻദാസ് എന്നിവരും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന്, കെ സുദേവൻ, പി രാജേഷ്, രമാദേവി, സതി അപ്പത്ത്, ഇ കെ മനോജ്, സത്യഭാമ, മെഡിക്കൽ ഓഫീസർ ഇഷ ബ്രൂസ്, JHI ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ്, VEO രമ്യ, ചേലക്കോട് VEO അശ്വതി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കാലാവസ്ഥാ കെടുതി ഉണ്ടാകുകയാണെങ്കിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി. ജനപ്രതിനിധികളും തങ്ങളുടെ അഭിപ്രായങ്ങൾ യോഗത്തിൽ പറഞ്ഞു. വെള്ളപ്പൊക്കം പ്രശ്നം വന്നത് അത് ആ ഷട്ടർ ഇടാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളും മറ്റ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഒപ്പം തന്നെ നമ്മൾ പകർച്ചവ്യാധികൾ തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ വരുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന പകർച്ചവ്യാധികളെ കുറിച്ച് കൂടി ചർച്ച ചെയ്ത് ഈ രണ്ട് പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ നമുക്ക് നടത്തണം. കഴിഞ്ഞ വർഷം, അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാം, കഴിഞ്ഞ വർഷം നമുക്ക് യാതൊരു വിധത്തിലുള്ള മഴക്കാല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ 3 ദിവസം വരെ പാർപ്പിച്ചു എന്നുള്ളത് ഉണ്ടായെങ്കിൽ പോലും മറ്റ് പകർച്ചവ്യാധികളുടെ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെയുള്ള ഒരു അവസ്ഥ ഈ വർഷം ഉണ്ടാവണം, അതിനുള്ള ഒരു ചർച്ച നമുക്ക്.